ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ ഞാനിതാ നല്ല അടിപൊളി അച്ചാർ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നെല്ലിക്ക അച്ചാർ അതിന് വേണ്ടിയിട്ട് ഞാൻ കിലോ നെല്ലിക്കയാണ് കുരു എല്ലാം കുരുവെല്ലാം ഇതേപോലെ കഷ്ണമാക്കി വെച്ചതാണ് കേട്ടോ ഇതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ അച്ചാറുണ്ടാക്കാൻ വന്നത് അതിന് വേണ്ടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഉലുവപ്പൊടി പിന്നെ കായം കായം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തു അതിൻ്റെ കൂടെ ഒന്നര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ അരച്ചതാണ് കറിവേപ്പിലെടുത്തു കാൽ കപ്പ് മിനാഗ്രി എടുത്തിട്ടുണ്ട് ഇനി ചൂടുവെള്ളം വേണം ഇതൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് അച്ചാറിട്ട് നോക്കാം അപ്പം ഇടുന്ന പോലെയാണ് ഇട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കടായിലോട്ട് ഞാൻ ഒരു മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മൂന്ന് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് കിട്ടോ അതിന് ശേഷം കൊടുത്തു പിന്നെ ഈ നെല്ലിക്ക നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഈ എണ്ണയ്ക്ക് അകത്ത് കിടന്നൊന്ന് നെല്ലിക്ക വഴലണം കാരണം ആ ഒരു ഒരു കമർപ്പ് ചുവയൊക്കെ മാറണം ഇങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ അപ്പം ഇതേപോലെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത്രയും അതിൻ്റെ കൂടെ ഞാൻ കറിവേപ്പിലയും കൂടെ പിച്ച് ഇട്ടിട്ടുണ്ട് കണ്ടോ ഇതെടുത്ത് മാറ്റി നല്ലോണം മഴന്ന് വന്നിട്ടുണ്ട് ആ പാത്രത്തിലോട്ട് തന്നെ ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ കായപ്പൊടി ചേർക്കും കായപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഉലുവപ്പൊടി പൊടിച്ചത് ഇതെല്ലാം ഞാൻ വീട്ടിൽ പൊടിച്ചെടുക്കുന്നത് തന്നെ ആയിട്ടാണ് ഉലുവ വാങ്ങിച്ച് വറുത്ത് പൊടിച്ച് കഴുകി വറുത്ത് പൊടിച്ചൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് വരട്ടിയെടുത്ത് ആ എന്ത് സൂപ്പർ സ്മെല്ലാണെന്നറിയാം ഇനിയും ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി നല്ലോണം ഈ എണ്ണയിലിട്ടൊന്ന് വരട്ടിയെടുക്കും മുളക് പൊടി ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഉപ്പും മുളക് പൊടിയും എന്താണെങ്കിലും അച്ചാർ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഏറെ ഇട്ടോണം ഈ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തിരി എരിവുപ്പും കൂടിയിരുന്നാലും കുഴപ്പമില്ല അച്ചാറൊന്ന് തണുത്ത് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആകും കറക്റ്റ് ആയിരിക്കും കേട്ടോ ഉപ്പൊക്കെ ആണെങ്കിൽ ഇത്തിരി കൂടുതലായിട്ട് ഇടണം അപ്പോൾ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് പണ്ടൊക്കെ ഞാൻ അച്ചാറിൻ പോന്നും കൊള്ളൂലായിരുന്നു ഇപ്പോഴിപ്പം പഠിച്ചു വന്ന് അപ്പം കുഴപ്പമില്ല എല്ലാം നല്ലതായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നല്ലോണം വന്ന് വഴറ്റിയെടുത്തു അതിന് ശേഷം കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്തു അത് ഒന്ന് ഒരുവിധം തിളച്ച് വരുമല്ലോ അതിന് ശേഷം നമുക്കിതിനകത്തിലോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് നല്ലോണം തിളച്ച് കണ്ട എണ്ണയൊക്കെ തിളഞ്ഞ സമയത്ത് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു അതൊന്ന് മിക്സ് ചെയ്തെടുത്തു അത് തിളച്ച് വരുന്ന സമയത്ത് വഴറ്റി വെച്ച് എണ്ണയിൽ മൂപ്പിച്ച് വെച്ചാൽ നെല്ലിക്കായിട്ട് കൊടുത്തു അയ്യോ ഏതെണ്ണയാണെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ നല്ലെണ്ണയാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഇതിലൊഴിച്ചിരിക്കുന്നത് ാണ് വഴറ്റിയെടുക്കുന്നത് കേട്ടോ എണ്ണയിലിട്ടിട്ട് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഞാൻ ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെക്കണം കേട്ടോ ഇപ്പം കണ്ട സൈഡിലൊക്കെ ഈ എണ്ണ തെളിഞ്ഞു വരുന്നതാണ് കറക്റ്റ് പാകം അപ്പോൾ ഇതെല്ലാം ഇപ്പം നമ്മുടെ നെല്ലിക്ക കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിവെക്കാം സൂപ്പർ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അച്ചാണിതെല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഞാൻ എനിക്ക് ഒരു രണ്ട് ഗിഫ്റ്റ് കിട്ടി കേട്ടോ എനിക്കൊരു എൻ്റെ ട്രൈപോഡ് ഒടിഞ്ഞു പോയായിരുന്നു ട്രൈപോഡ് എനിക്ക് കിട്ടി പിന്നെ കുറച്ച് പാത്രങ്ങൾ അതൊക്കെ എനിക്ക് ഗിഫ്റ്റ് വന്നതാണ് കേട്ടോ അപ്പോൾ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ അതിനൊരുപാട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ അടിപൊളി റെസിപ്പിയുമായി വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബാ ബായ്